ലിസ്ബി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് മീനില്ലാണ്ട് ഒരു മീൻ കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇരുമ്പൻപുളി. ഇരുമ്പൻപുളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും ഇപ്പൊ ഈ സീസണാണ് ഉണ്ടാവണം, ഒരുപാട് ഉണ്ടാവണ സീസണാണ്. മിക്ക വീടുകളിലും പോകുമ്പോൾ ഇങ്ങനെ കുഴിഞ്ഞു വീണ് കിടക്കുന്നതാണ്. എന്നിട്ട് വേറെ പുളികളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് വാങ്ങാൻ വേണ്ടി നടക്കണം കാണാം. എന്ന് വെച്ചാൽ അത്രയും നല്ല ടേസ്റ്റാണ് നമ്മൾ ഈ പുളിയോണ്ട് കറികൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ. അപ്പൊ മുൻപ് നമ്മൾ ഇരുമ്പൻപുളിയോണ്ട് പരിപ്പും ഇരുമ്പൻപുളി ഒരു കറി വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ കറി എന്ന് പറഞ്ഞാൽ മുട്ടക്കറി ആയിട്ട് നമ്മൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. മുട്ട പുഴുങ്ങിയിട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഒരു കറിയായി, അല്ലെങ്കിൽ മീൻ കറിയുടെ ടേസ്റ്റിൽ തന്നെ ഒരു കറി. അപ്പൊ എന്തായാലും നിങ്ങൾ വീഡിയോ കാണുക, വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബും ചെയ്യാം. അപ്പൊ നമ്മൾ ഈ പുളി എന്ന് പറയുമ്പോൾ ഒരു നമ്മൾ കറി വെക്കാൻ ഈ പുളി മാത്രമാണ്, വേറെ കഷ്ണങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പൊ ഇതുപോലത്തെ ഈ ചെറിയ പുളി നോക്കിയിട്ട് വേണം എടുക്കാൻ, അല്ലെങ്കിൽ ഭയങ്കര പുളിയാവും കറിക്ക്. അപ്പൊ ഈ ഇങ്ങനത്തെ ചെറിയ സൈസിലുള്ള പുളി നോക്കിയിട്ട് ഏകദേശം ഈ ഒരു ഗ്ലാസ് ഉണ്ടല്ലോ, ഈ ഒരു ഗ്ലാസ് ഞാൻ ഏകദേശം അളവ് അറിയാൻ വേണ്ടിയിട്ടാണ്, ഇതിൽ രണ്ട് ഗ്ലാസ്സാണ് ഞാൻ പുളി എടുത്തേക്കുന്നത്. അത് നന്നായിട്ട് കഴുകിയിട്ട് ഞാൻ അരിഞ്ഞു വെച്ചതാണ്, ഇങ്ങനെ നീളത്തിൽ നാലാക്കിയിട്ട് നുറുക്കി. ഈ പുളിനെ നാലാക്കിയിട്ട് നുറുക്കിയിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ഞാൻ തിരുമ്പി വെച്ചു. ഇതൊന്നുകൂടി നമുക്ക് ഒരു ചെറിയ ഒരു സവാള, അല്ലെങ്കിൽ ഒരു അഞ്ച് പത്ത് ചെറിയ ഉള്ളി എടുത്താൽ മതി. ഞാൻ ഇവിടെ സവാളയാണ് എടുത്തിരിക്കുന്നത്, ഇത് അരിഞ്ഞിട്ടിട്ടുണ്ട്. ഒരു ആറേഴ് പച്ചമുളക് സ്ലിറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ചെറുതാക്കി നീളത്തിൽ അരിഞ്ഞിട്ടിട്ടുണ്ട്. രണ്ട് ടീസ്പൂൺ മുളക് പൊടി, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു ആറേഴ് ചുവന്ന ഉള്ളി ഞാൻ ഇതുപോലെ സ്ലൈസ് ചെയ്തിട്ടിട്ടുണ്ട്. വട്ടത്തിലായിട്ട് കറിവേപ്പില നമുക്ക് വേണം. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കേണ്ട ഒരു മീഡിയം സൈസുള്ള നാളികേരത്തിൻ്റെ പാലാണ് ഇത്. അത് നമുക്ക് ഗ്രേവിയുടെ തിക്നെസ്സിന് അനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് പാല് പിടിയാട്ടോ. ഇത് രണ്ടാം പാലും ഇത് ഒന്നാം പാലാണ് കേട്ടോ. അപ്പം ഇത്രയും സാധനങ്ങൾ, കുറച്ച് ഉപ്പും കൂടി നമുക്ക് വേണം. ഇത്രയും സാധനങ്ങൾ മതി, ഇത്രയും സിമ്പിളാണ് ഈ കറി. കുറച്ച് ഉപ്പും ആവശ്യത്തിന് ഓയിലും വേണം. നമ്മുടെ നാടൻ ഇരുമ്പൻപുളി കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൺചട്ടിയാണ് എടുത്തു വെച്ചേക്കുന്നത്. അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ചൂടാവട്ടെ കേട്ടോ. ഞാൻ ഈ ഇരുമ്പൻപുളി ഒന്ന് നുറുക്കിയിട്ട് കുറച്ച് ഉപ്പൊക്കെ തിരുമ്പി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്നുകൂടി ഇത് കഴുകിയിട്ട് ഞാൻ കൊണ്ടുവന്നു. എണ്ണ ചൂടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ സവാള, പച്ചമുളക്, ഇഞ്ചി ഇതൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ കൂടെ ഒരു തണ്ട് കറിവേപ്പിന് കൂടി ഇട്ട് കൊടുക്കും. ഇത് ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി കേട്ടോ, ഒരുപാട് ഇങ്ങനെ മുരിയൊന്നും വേണ്ട. ഇപ്പൊ ജസ്റ്റ് ഒന്ന് വാടി വന്നിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ മുളക് പൊടി എടുത്തു വെച്ചത്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി കിട്ടിയില്ലേ. ഈ മുളക് പൊടിയും ഇതൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇരുമ്പൻപുളി, ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇരുമ്പൻപുളിയിൽ കുറച്ച് ഉപ്പ് പിടിച്ചിട്ടുണ്ട്. ഇനി ഗ്രേവിയിലേക്കുള്ള ഉപ്പാണ് നമ്മൾ ഇപ്പൊ തന്നെ ഇട്ട് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ കുറച്ച് സോൾട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് തേങ്ങയുടെ രണ്ടാം പാല്. തീ കൂട്ടി വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് തളച്ച് വരണം ഇരുമ്പൻപുളി, വെന്തും വരണം കേട്ടോ. അപ്പൊ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു ആറേഴ് മിനിറ്റ് ആയിട്ടോ ഇതിൽ കിടന്ന് തളക്കിനോ. അപ്പൊ ഇരുമ്പൻപുളിക്ക് അത്ര വേവുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങയുടെ തൻപാൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ ഈ കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ രീതിയിലും, അതായത് നാളികേരം വേണമെങ്കിൽ കുറച്ച് അരച്ചിട്ട്, ഇപ്പൊ നാളികേരം കുറവൊക്കെ ആണെങ്കിൽ ഇത്തിരി അരച്ചിട്ട് ഇതേ രീതിയിൽ തന്നെ വെക്കാം കേട്ടോ.
എന്നാലും നല്ല ടേസ്റ്റാണ്. അപ്പൊ നമ്മൾ തൻപാന ഒഴിച്ചു കൊടുക്കാം. ഒന്ന് തറച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ചുവന്നുള്ളി അരിഞ്ഞതും വേപ്പിലയും കൂട്ടിട്ട് കൊടുക്കാം കേട്ടോ. ഇനി അതൊന്ന് ബ്രൗൺ കളറായിട്ട് വരുമ്പോ, മുരിഞ്ഞ് വരുമ്പോ നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മുരിഞ്ഞിട്ട് ഇപ്പൊ നമുക്കിത് കറിയുടെ മേലേക്ക് ഇട്ട് കൊടുക്കാം. വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മുളക് പൊടി ഇടാം കേട്ടോ. അപ്പൊ നമ്മൾ ഓൾറെഡി നന്നായി മുളക് പൊടി ഉണ്ട്, അപ്പൊ ഞാൻ ആഡ് ചെയ്യണില്ല.